കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിതാ രാജന്റെ നേതൃത്വത്തിൽ വിവിധ ഇനം കൃഷികൾ ആരംഭിച്ചു. മുരിങ്ങമ്പുറായി എടലമ്പാട്ടാണ് ഒരേക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് എള്ളുൾപ്പെടെയുള്ള കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നിരവധി വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇത്തവണ കാർഷിക വൃത്തിയിലും ഒരു കൈ നോക്കാൻ ഒരുങ്ങുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡ് മെമ്പർ സുനിതാ രാജന്റെ നേതൃത്വത്തിലാണ് ഒരേക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് വിവിധ ഇനം കൃഷി ആരംഭിച്ചത്. മുരിങ്ങമ്പുറായി എടലമ്പാട്ടാണ് കൃഷി. എള്ളാണ് ഇവിടെ പ്രധാനമായും ചെയ്യുന്നത്. കൂടെ ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ, ചേമ്പ് എന്നിവയും കൃഷി ചെയ്യുന്നു. ഇതിനായി സ്ഥലം ഉൾപ്പെടെ പാകപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ചേമ്പ്, ചേന, കാവത്ത് ഇതൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ കൃഷി ഓഫീസർ കുറച്ച് പിന്നെ മഞ്ഞൾ വിത്ത് ഈ ചേന കാവത്ത് ഇതൊക്കെ തന്നിട്ടുണ്ട്. അതും നടണം. പിന്നെ 80% സ്ഥലമുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം കുറച്ച് പച്ചക്കറി, പയർ വിത്ത്, പിന്നെ കഴിപ്പ, ഇതൊക്കെ നടാനാണ് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞാലി പാണ്ഡികശാലിയാണ് കൃഷിക്കായി സ്ഥലം വിട്ട് നൽകിയത്. ജലസേചന സൗകര്യത്തിനായി കുഴൽക്കിണറും നിർമ്മിച്ചു നൽകി. പ്രദേശത്തെ പരമ്പരാഗത കർഷകനായ ചെറുകുളത്തിൽ ഇസ്മായിലിന്റെ ഉപദേശവും പിന്തുണയും കൂടി ലഭിച്ചതോടെ സധൈര്യം കൃഷിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. നമ്മളെ പിന്നെ വാർഡ് ഒരു മാതൃകാ കൃഷിത്തോട്ടം എന്നുള്ള നിലയിൽ എനിക്ക് കുറേതായിട്ട് കൊണ്ടുപോകാനുള്ളൊരു പിന്നെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഈ അപ്പോൾ കുഞ്ഞാലിയാക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വർഷത്തേക്ക് നീ പാട്ടത്തിനെടുത്തോ, നീ ഇഷ്ടമുള്ള പിന്നെ കൃഷി ചെയ്തോ, അപ്പോൾ ഈ പറമ്പും നന്നാവും, അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറച്ച് പണിയും കിട്ടും. അങ്ങനെ ഒരു ഇത് വന്നതിനോടാണ് ഞാൻ ഇങ്ങനൊരു സാഹചര്യത്തിന് മുതലും. പിന്നെ ഞാൻ നമ്മളെ വാർഡിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ്. അദ്ദേഹത്തിനെല്ലാം ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എന്താണ് കൃഷി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലിപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് കൃഷിയാണ് ഇവിടെ നടാൻ പറ്റിയതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എള്ളാകുമ്പോൾ അധികം നനവ് വേണ്ട, നല്ല കയറൊക്കെ വേണം, ശ്രദ്ധിക്കണം, പക്ഷേ കള വരുന്നതൊക്കെ ശ്രദ്ധിക്കണം, പക്ഷേ അധികം നനവില്ലാത്തതിനോണ്ട് അത് പെട്ടെന്ന് വളർന്നു പോന്നോളും. 3-4 മാസത്തെ വളർച്ചിട്ട് ഉള്ളുവാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എള്ള് കൃഷി ചെയ്യാനാണ്. കാരശ്ശേരി കൃഷിഭവന്റെ പിന്തുണയും സുനിതരാജന് കരുത്തായി. എള്ള് കൃഷി ഈ പ്രദേശത്ത് വിജയമാവുമെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ ഈ 11 വാർഡിൽ സുനിതാ മെമ്പറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് കർഷകരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ഒരു 80 സെൻറ്റോളം തരിശ് ഭൂമിയിൽ കൃഷി ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിലമൊരുക്കുന്നതിനും മറ്റും തൊഴിലുറപ്പിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ കൃഷി ആരംഭിക്കുന്നത് എള്ള് കൃഷി, അതുപോലെ തന്നെ ട്യൂബർ ക്രോപ്സ്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളായ ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയാണ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ ഇടവിള കിറ്റ് എന്ന രൂപത്തിൽ ജനകീയാസൂത്രണം പദ്ധതിയിൽ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവർക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എള്ള് കൃഷി നടക്കുന്നുണ്ട്. എള്ള് കൃഷിക്ക് തുടക്കത്തിലുള്ള വെള്ള സൗകര്യത്തിന് ഇവർ നനയ്ക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൃഷിയുടെ വിത്തിടൽ ഉദ്ഘാടനം സുനിതാ രാജൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ PP ഷിഹാബ് ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.